എന്തിനുമേതിനും സർക്കാരിനെ വിമർശിക്കാൻ മാത്രം പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ കപടമുഖമാണ് ഇനി ജനങ്ങൾക്ക് മുൻപിൽ അഴിഞ്ഞു വീഴേണ്ടത്. ചെറിയ വിഷയങ്ങൾ പോലും വലിയ സംഘർഷത്തിലേക്ക് വഴിവെക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കിട്ടുന്ന അവസരം മുതലെടുക്കാൻ തക്കൻ പാർത്തിരിക്കുകയാണ് ഇവിടെ ചില നേതാക്കന്മാരും. ഇപ്പോൾ മുതലപ്പുഴയിൽ നടക്കുന്ന സമരം മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാർ വിരുദ്ധ സമരം സൃഷ്ടിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ മറ്റൊരു നീക്കം. ക്രിമിനൽ സ്വഭാവമുള്ള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ആക്രമണത്തിലുണ്ടായിരുന്നു. ആദ്യ ദിവസം മന്ത്രിമാരെ തടഞ്ഞ് കിരൺ ഡേവിഡ് INTUC നേതാവ് വലിയതുറ സ്വദേശിയാണ്. എയർപോർട്ടിൽ നിന്ന് മദ്യക്കടത്ത് ഉൾപ്പെടെ വിവിധ കേസിൽ പിടിയിലായിട്ടുള്ള ഇയാൾ വലിയതുറയിൽ നിന്ന് മുങ്ങി 3 വർഷമായി ചെറയങ്കിലാണ് താമസം. അപകടം നടന്ന ദിവസവും അടുത്ത ദിവസവും ഇയാൾ മുതലപ്പുഴയിലെത്തി ആക്രമണത്തിന് ശ്രമിച്ചിരുന്നു. മന്ത്രിമാരെ ആക്രമിക്കാൻ ശ്രമിച്ച ഇയാൾ മത്സ്യത്തൊഴിലാളികളെ അസഭ്യം പറയുന്നതിന്റെ ദൃശ്യങ്ങളും പ്രവേശവാസികൾ പകർത്തിയിട്ടുണ്ട്. അപകടത്തിന്റെ 2ാം ദിവസവും കിരൺ ഡേവിഡ് സ്ഥലത്തെത്തി ആക്രമണത്തിന് മുതിർന്നപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇടപെട്ടു. ഇവരുടെ പരാതിയെ തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലും എടുത്തു. മുതലപ്പുഴയിൽ ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കാൻ കോൺഗ്രസ് നടത്തിയ മുന്നൊരുക്കങ്ങളിൽ MVincent MLA പങ്കുണ്ടോ എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. തന്റെ മണ്ഡലം അല്ലായിരുന്നിട്ടും സ്ഥലത്തെത്തി തമ്പടിച്ച് MLA നടപടിയെ പ്രവേശവാസികൾ സംശയത്തോടെയാണ് കാണുന്നത്. കിരൺ ഡേവിഡ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ MVincent ആശയവിനിമയം നടത്തിയിരുന്നു. അടുത്ത ദിവസം KPCC പ്രസിഡന്റ് K.സുധാകരനെയും കൂട്ടി ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയെ കാണാൻ പോയതും വിൻസെന്റ് ആണ്. എന്നാൽ ബിഷപ്പിനെ കാണാൻ ഇരുവർക്കും അവസരം ലഭിച്ചില്ല. മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉണ്ടാകുന്ന ചെറിയ വിഷയം പോലും വലിയ സംഘർഷമാക്കി മാറ്റുക എന്ന അജണ്ടയാണ് കോൺഗ്രസ് നടപ്പാക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ ഉടലെടുത്ത സമരം ജില്ലയാകെ വ്യാപിപ്പിക്കാൻ ശ്രമിച്ചതും കോൺഗ്രസ് ആയിരുന്നു. തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയം ഊതിപ്പെരുപ്പിച്ച് സർക്കാരിന്റെ മുഖത്ത് കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നത്.